ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ നാട്ടിലൊക്കെ അംഗൻവാടിയിലൊക്കെ വന്ന് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഒക്കെ വന്നിട്ട് കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കത്തില്ലേ? ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാറുണ്ട്. അത് കൂടുതലും പെൺകുട്ടികളുടെ ആർത്തവ സംബന്ധമായ കാര്യങ്ങളിൽ അങ്ങ് ഒതുങ്ങിപ്പോകാറുണ്ട്. ആൺകുട്ടികൾക്ക് അവരുടെ ജനനേന്ദ്രിയ ഭാഗങ്ങളൊക്കെ ഹൈജീനിക്കായിട്ട് വെക്കണമെന്ന് അവയർനെസ് കൊടുക്കാൻ അധികം ആരും പറയാറില്ല. സ്വന്തം മാതാപിതാക്കൾ വരെ അത് പറയാൻ വേണ്ടി മടി കാട്ടാറുണ്ട്. കാരണം വലിയ ആൺകുട്ടിയായി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നടത്തോ എടുപ്പമൊക്കെ. പക്ഷെ അമ്മമാരിങ്ങനെ പറയടാ, നല്ല വൃത്തിക്ക് കുളിക്കണം കേട്ടോ, ഇങ്ങനൊരു വാക്കിലങ്ങ് ഒതുക്കും. ആൺകുട്ടികളെ പരിപാലിക്കേണ്ട ഹൈജീനെ പറ്റിയിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊക്കെ ഇന്ന് ഞാനൊരു നല്ലൊരു സിസ്റ്റർ എന്ന രീതിയിൽ പറഞ്ഞു തരാം കേട്ടോ. ഒരു പുരുഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ജനനേന്ദ്രിയ ഭാഗങ്ങൾ അല്ലേ. ഒരു പുരുഷൻ്റെ ഓവറോൾ ഹെൽത്തും വെൽനസ്സും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ സ്വകാര്യ ഭാഗത്തുള്ള ഹൈജീന് എത്രയെന്ന് നോക്കിയാൽ മതിയാവും. ഒരൊറ്റ ദിവസം കെയർലെസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് സ്മെല്ലും ഇറിറ്റേഷനും റിയാക്ഷനൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ എപ്പോൾ മൂത്രമൊഴിക്കാൻ പോയിട്ടുണ്ടെങ്കിലും കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ലിംഗം ക്ലീനും ഹെൽത്തിയുമായിട്ട് വെക്കണം. സർക്കംസേഷൻ ചെയ്തവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും ക്ലീനായിട്ട് സൂക്ഷിക്കണം. ഇനി ചെയ്യാത്തവരാണെങ്കിൽ അഗ്രചർമ്മം പുറകോട്ടേക്കാക്കിയിട്ട് നന്നായിട്ട് ക്ലീനാക്കണം. ഇങ്ങനെ ഒരു ദിവസമെങ്കിലും ക്ലീൻ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വെണ്ണ പോലുള്ള സബ്സ്റ്റൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് സ്മെഗ്മ. ഇത് ലിംഗത്തിൻ്റെ ടിപ്പിലാണ് കാണുന്നത്. ഇത് ലിംഗത്തിന് ഈർപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇതുണ്ടാകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചീത്ത സ്മെല്ലുണ്ടാകും. അതുപോലെ അഗ്രചർമ്മം പുറകോട്ട് നീങ്ങാത്ത അവസ്ഥ വരും. ബാക്ടീരിയ ആ ഭാഗത്ത് വളരെയധികം പെരുകും. പിന്നെ ചൊറിച്ചിലും ഇൻഫെക്ഷനും ഫംഗസും ഇതൊക്കെ വേണോ? ഹോസ്പിറ്റലിൽ പോയാലുള്ള അവസ്ഥ അറിയാലോ. ഇൻഫെക്ഷൻ കൂടി യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കത്തീറ്ററിട്ട് കിടക്കേണ്ടി വരും. ഈ സമ്മറിൽ നന്നായിട്ട് വിയർക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ആക്കണം. അതുപോലെ ജനനേന്ദ്രിയ ഭാഗത്തെ ഹെയർ, ആ ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നതാണ്. എന്നാൽ ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ആ ഹെയറും ഒരു പ്രോബ്ലം ആയിരിക്കും. കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ട്രിം ചെയ്യുന്നതോ നല്ലതായിരിക്കും. അതൊരു മോസ്റ്റ് സെൻസിറ്റീവ് ഭാഗമായതിനാൽ ഷേവ് ചെയ്യുന്നതോ ഒഴിവാക്കുക. കട്ടാകാനോ അല്ലെങ്കിൽ റാഷസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്, ഇൻഫെക്ഷനും ഉണ്ടാകും. വിവാഹം കഴിഞ്ഞവരിലാണെങ്കിൽ ഇങ്ങനെ ട്രിം ചെയ്തിട്ടുണ്ടെങ്കിൽ ലിംഗത്തിൻ്റെ വലിപ്പം കൂടി കാണുമെന്നും പറയുന്നു. അതുപോലെ ക്ലീനായിട്ടുള്ള ജനനേന്ദ്രിയ ഭാഗങ്ങൾ കാണുന്നത് പാർട്ട്ണർക്ക് കൂടുതൽ ലൈംഗിക ആസ്വാദനം നൽകുന്നതായിട്ടും പറയുന്നു. എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉള്ള ആണുങ്ങളാണെങ്കിൽ അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പാർട്ട്ണറിനും അത് സ്പ്രെഡാവുകയും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനും കാരണമാകും. ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഇച്ചിരി മൈൽഡായിരിക്കണം. അതുപോലെ അധികം സ്മെല്ലൊന്നും ഉള്ളതായിരിക്കരുത്. കുട്ടികളെയൊക്കെ കുളിപ്പിക്കുന്ന സോപ്പ് മാച്ചായിരിക്കും. അതുപോലെ അടിവസ്ത്രങ്ങൾ, കൊച്ചുങ്ങനിയപ്പം ഏതോ ഒരു കഥാപാത്രത്തിൽ ചെയ്യുന്ന പോലെ വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നേക്കരുത്. ഒരു തവണ ഉപയോഗിച്ച അടിവസ്ത്രം അലക്കാതെ വെയിലത്തിട്ട് ഉണക്കാതെ അടുത്ത ദിവസം ഉപയോഗിക്കരുത്. കോട്ടൻ്റെ, നന്നായിട്ട് നമ്മളെ ശരീരത്തിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന കോട്ടൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അധികം ടൈറ്റുള്ള ജീൻസൊക്കെ ധരിക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതല്ല. അതുപോലെ രാത്രിയിൽ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതാണ്. ആ ഭാഗം കൂടുതൽ ബ്രീത്ത് ചെയ്യാനും സഹായിക്കും, ഇൻഫെക്ഷനൊക്കെ തടയാനും സഹായിക്കും. അതുപോലെ മൂത്രം ഒഴിച്ചതിന് ശേഷവും ലൈംഗിക ബന്ധത്തിന് മുമ്പും ശേഷവും അതുപോലെ സ്വയംഭോഗമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷവും നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണ്. അതുപോലെ ക്ലീൻ ആക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സോപ്പിട്ടിട്ട് ഉരച്ച് കഴുകി അവിടെയൊക്കെ മുറിവൊന്നും ഉണ്ടാക്കിയേക്കരുത്. ഇളം ചൂടുവെള്ളത്തിൽ ഒരു ദിവസം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്ത് എടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ബേബീസിനൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. ഓവറായിട്ട് കഴുകണ്ട. എന്തായാലും കഴുകി വൃത്തിയാക്കിയല്ലേ, കുറച്ച് പൗഡറും സ്പ്രേയും കൂടി അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? നോ, ഇൻഫെക്ഷന് കാരണമാകും. നിങ്ങളുടെ ലിംഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ വൃഷണങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നല്ല ക്ലീൻ ആക്കി വെക്കണം. അതിന് നീരോ എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും കുരുക്കളോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കണം. പലർക്കും ഇതൊക്കെ അറിയാതിരിക്കാം, എന്നാൽ കുറേ പേർക്കൊക്കെ ഇത് അറിയാത്തതുണ്ട്. അവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകരിക്കും. നല്ലൊരു സഹോദരി പറഞ്ഞ പോലെ തന്നെ എടുക്കുക. ഞാൻ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചും അതിൻ്റെ പ്രിവെൻഷനെ കുറിച്ചൊക്കെ വേറൊരു ചാനൽ ചെയ്യുന്നുണ്ട്. അത് ഇതുവരെയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാവേ. പിന്നെ എല്ലാവരും മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐ ഡി ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മീ എ തംസ് അപ്പ്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, ശിശിര. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.